മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവൽ എഴുതിയിരിക്കുന്നത് അരുന്ധതി റോയ് ആണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2017 ഓക്കെ. അപ്പോൾ ഈ നോവലിൻ്റെ മലയാള സമ്മറിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ നോവൽ എഴുതിയിരിക്കുന്ന അരുന്ധതി റോയ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2017. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ഫേമസ് നോവൽ എഴുതിയതിന് ശേഷം ഓൾമോസ്റ്റ് 20 കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന നോവലാണ് ദ മിനിസ്റ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പം ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ പറ്റി നമുക്കറിയാതെ പബ്ലിഷ് ചെയ്ത 1997. അതുപോലെ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പർട്ടിക്കുലർ നോവലിലേക്ക് വന്നു കഴിയുമ്പോൾ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവൽ ശരിക്കും പറയുന്നത് കണ്ടംപററി ഇന്ത്യയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കണ്ടംപററി ഇന്ത്യ ഫേസ് ചെയ്ത ക്രൈസിസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു പൊളിറ്റിക്കൽ ഒരു ഹിസ്റ്ററി നമുക്ക് ഈ നോവലിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി 1950s 2010 അതിൻ്റെ ഇടയിലുള്ള സമയങ്ങളൊക്കെയാണ്. ആൻഡ് ഒരു ഇൻ്റർ കണക്ഷൻ ഓഫ് ലൈവ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സും ആ കണ്ടംപററി സൊസൈറ്റിയിൽ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം കൂടെ കണക്ട് എഴുതിയിരിക്കുന്ന ഒരു നോവൽ കൂടിയാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നോവൽ ശരിക്കും ബാക്ക്വേഡായിട്ട് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക്, അതായത് നറേറ്റീവിൻ്റെ ഇടയ്ക്ക് ഡോക്യുമെൻ്ററി സ്റ്റൈൽ ഓഫ് നറേഷൻ വരുന്നുണ്ട്. അതായത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൂഫ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്തൊരു രണ്ട് നറേറ്റീവ് ത്രെഡ്സ് കാണാൻ പറ്റും. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡൽഹിനെ ബേസ് ചെയ്ത്, രണ്ടാമത്തേത് കാശ്മീരിനെ ബേസ് ചെയ്താണ്. അതിൽ ഒന്നാമത്തെ ഡൽഹിനെ ബേസ് ചെയ്തിട്ടുള്ള നറേറ്റീവിന് ത്രെഡിനകത്ത് വരുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അഞ്ജും എന്ന ഒരു മുസ്ലിം ഹിജ്റയാണ്. അപ്പോൾ ആ അഞ്ജുമിനെ ബേസ് ചെയ്താണ് ഫസ്റ്റ് ത്രെഡ് ഓഫ് പോകുന്നത്. ആൻഡ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ തിലോത്തമ എന്ന് പറയുന്ന ലേഡീനെ, വുമണിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് നറേറ്റീവ് ത്രെഡ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ നോവൽ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് അഞ്ജുമിനെയാണ്. അപ്പം നോവലിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന നറേഷനാരുടെ അഞ്ജുമിനെ കാണിച്ചിരിക്കുന്നത് ഷി വാസ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഓൾഡർ വുമൺ ആണ്. അപ്പോൾ ഈ ഓൾഡർ വുമൺ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുറകിൽ ഒരു ഗ്രേവ്യാർഡിൽ എന്താണ് അവളുടെ വീട് വെച്ചിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബിഹൈൻഡിൽ ഷീ ഹാസ് സെറ്റപ്പ് ഹർ ഹോം. ആൻഡ് ആദ്യമൊന്നും അവൾക്ക് അവിടെ വിസിറ്റേഴ്സും ആളുകളും കാണാനൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇമാം സിയാവുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ ഇവളെ കാണാൻ വരുന്നു. അതിനുശേഷം ഇവരൊത്തിരി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവർ ഒന്നിച്ചിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നു, അവർ തമ്മിൽ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുന്നു. അന്നേരമാണ് ഇയാം സിയാവുദ്ദീന് മനസ്സിലാവുന്നത് അഞ്ജുമിൻ്റെ യഥാർത്ഥ പേര്, ആൻഡ് അവളൊരു ഹിജ്റ ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നുള്ളൂ എല്ലാവരും. അപ്പം അവളുടെ യഥാർത്ഥ പേര് അഞ്ജും എന്നാണെന്നും അവളൊരു ഹിജ്റയാണെന്നും അതൊരു ട്രാൻസ് വുമൺ ആയിരുന്നു, അതുപോലെ ക്വബാക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അവൾ വന്നത് എന്നും അവിടെ കുറേ നാൾ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ചെറുതായിരിക്കുന്ന സമയത്ത് അവളൊരു ഇൻ്റർസെക്സ് ആയിട്ടാണ് ജനിച്ചതെന്ന് പറയുന്നത്. അതായത് അഞ്ജും വാസ് ബോൺ ഇൻ്റർസെക്സ്. അതായത് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് ഹാവിങ് ദ ജനൈറ്റൽസ് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ആദ്യം ജഹന്നറ എന്ന് പറയുന്നതാണ് ഇവളുടെ അമ്മ. ആൻഡ് അതായത് അഞ്ജുമിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും ഇവളൊരു ഇൻ്റർസെക്സ് ആണ്. അതായത് ഹാവിങ് ദ ജനൈറ്റൽസ് ഓഫ് ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ, അതാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം മനസ്സിലാവും, പക്ഷേ അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഡോമിനൻസ് എന്ന് പറയുന്നത് എപ്പോഴും മെയിൽസിനായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആഗ്രഹം എന്താണ്, ഒരു ബോയ് ചൈൽഡിനെ കിട്ടാനാണ് ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ ഈ ജഹന്നറ എന്ന് പറഞ്ഞ ഇവളുടെ അമ്മയ്ക്കും ഒരു ബോയ് ചൈൽഡിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താ, ഇവള് ഐ മീൻ അഞ്ചും ഉണ്ടായത് ഒരു ഇൻ്റർസെക്സ് ആയിട്ടായിരുന്നു. ഓക്കെ. അത് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഈ ജഹന്നറ തന്നെ പലപ്പോഴും തീരുമാനിക്കുന്നുണ്ട് സ്വയം ജീവൻ അവസാനിപ്പിച്ചാലോ അല്ലെങ്കിൽ ഇല്ലാതാക്കിയാലോ അല്ലെങ്കിൽ കുട്ടീനെ തന്നെ ഇല്ലാണ്ടാക്കിയാലോ എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ഓക്കെ, ഇൻ്റർസെക്സ് ആയിട്ട് ജനിച്ചു എങ്കിൽ പോലും ഒരു ബോയ് ചൈൽഡിനെയാണ് കിട്ടണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇവളൊരു ബോയ് ആയിട്ട് തന്നെ വളർത്താൻ തീരുമാനിക്കുന്നു. അതിനുശേഷം അഫ്താബ് എന്ന പേരിൽ ഒരു ബോയ് ചൈൽഡായിട്ട് വളർത്തുകയാണ്. ഓക്കെ. അപ്പം ചെറുപ്പത്തിലെയൊക്കെ തന്നെ എന്താ മസ്കുലിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മസ്കുലിൻ ഫീച്ചേഴ്സൊക്കെ കാണിക്കാൻ തുടങ്ങി. ഐ മീൻ മസ്കുലിൻ ക്യാരക്ടേഴ്സൊക്കെ ചെറുപ്പത്തിൽ കാണിക്കുമായിരുന്നു, പക്ഷേ വളർന്ന് വളർന്ന് വരുന്തോറും ഫെമിനിൻ ക്യാരക്ടേഴ്സിനോടായിരുന്നു ഇച്ചിരൂടെ അട്രാക്ഷൻ. അതായത് ഫെമിനിൻ ഫീച്ചേഴ്സായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് എങ്ങനെയാണ്, എന്താ അഫ്താബ് ഒരു എക്സലൻ്റ് സിംഗറായിരുന്നു, അതുപോലെ നന്നായിട്ട് പാട്ട് പാടും, നല്ല സൗണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫെമിനിൻ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ മോശമായിട്ട് കാണാൻ തുടങ്ങി, അയാളെ കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് പാട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് പോലും ഈ അഫ്താബ് നിർത്തുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം അഫ്താബിൻ്റെ
അച്ഛൻ എന്ന് പറയുന്നത് മുലാഖത്ത് എന്ന് പറയുന്ന ആളാണ്. അപ്പം ഇയാൾ മനസ്സിലാക്കുവാണ്, ഇയാളോട് ജഹാനർ പറയും ഈ അഫ്താബ് ഒരു ഇൻ്റർസെക്സ് ആണെന്ന് പറയും. അപ്പോഴും അഫ്താബിന് ഒരു ജെൻഡർ സർജറി നടത്തി കഴിഞ്ഞിട്ട് അയാളൊരു മസ്കുലിൻ ഫീച്ചേഴ്സ് കൊടുത്ത് ഒരു മെയിലാക്കി മാറ്റണം എന്ന് മുലാഖത്ത് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അതാണ് അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഇവരുടെ, അതായത് ഈ പാരൻസിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത, അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടി ഒരു മെയിലായിട്ട് വളരും എന്നൊരു ധാരണ ഈ പാരൻസിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം മുലാഖത്ത്, അതായത് ഫാദർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്, ഗ്രേറ്റ് വാരിയേഴ്സിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റേഴ്സിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെയാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മുടെ അഫ്താബ് കാണുന്നത്, അത് എല്ലാ സ്റ്റോറീസും കേൾക്കുന്നുണ്ട്, പക്ഷേ ഇയാളെ ഇൻസ്പയർ ചെയ്യുന്നത് എന്താണ്, വുമൺ ക്യാരക്ടർ, സ്ട്രോങ് ആയിട്ടുള്ള വുമൺ ക്യാരക്ടേഴ്സാണ് ഇയാളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അഫ്താബ് എന്താ ഹിജ്റ വുമൺസിനെ കാണുന്നു. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഫാഷനിങ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ്, അതൊക്കെ ഇയാൾ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ഒരാൾ ഫോളോ ചെയ്യുന്നു. ഫോളോ ചെയ്തിട്ട് എത്തിച്ചേരുന്ന സ്ഥലം ക്വബാഗ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഈ ഹിജ്റ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാം ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ക്വബാഗ് എന്ന് പറയുന്നത്. അപ്പം ഈ 15 വയസ്സുള്ളപ്പോൾ പോലും എന്നും ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത്. അപ്പോൾ ഇയാൾ ചെല്ലുമ്പോഴെല്ലാം എന്താ, ഈ കുട്ടി ചെല്ലുമ്പോഴെല്ലാം അവർ ഓടിച്ചു വിടും. അതിനുശേഷം എന്താ, ഈ തീരുമാനിക്കുകയാണ്, പോയേക്കാം, എന്താണേലും പോയേക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. അതിനുശേഷം ഒരു സർജറി നടത്തുന്നുണ്ട്. സർജറി നടത്തിയിട്ട് ഒരു ഫീമെയിൽ ജെൻഡർ ട്രാൻസിഷൻ നടത്തുന്നു, അങ്ങനെ ഒരു ട്രാൻസ്വുമൺ ആവുന്നു. അതിനുശേഷമാണ് അഞ്ജും എന്ന പേര് സ്വീകരിക്കുന്നത്. ഓക്കെ, അഞ്ജും എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു പേര്? അഫ്താബ് എന്നായിരുന്നു പേര്. ഓക്കെ, അതിനുശേഷം അഞ്ചും ആവുന്നു. അഞ്ചുമായി കഴിയുമ്പോഴത്തേക്കും എന്താ, ഒരു ഭയങ്കര ഫ്രീഡം കിട്ടിയതുപോലെ, അതായത് ഒരു മെയിൽ ബോഡിയിൽ ട്രാപ്ഡ് ആയിട്ടിരുന്ന ഒരു ഫീമെയിൽ സോളായിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഫ്രീഡം കിട്ടിയതായിട്ട്, അതായത് ഒരു ഫുൾ വേർഷൻ ഓഫ് ഹെർസെൽഫ് ഫീൽ ചെയ്യുന്നു, ഒരു സക്സസ്ഫുൾ ഹിജ്റ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. അതുപോലെ എൻ ജി ഒസും അതിലെ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഇവൾ എടുക്കുന്നുണ്ട്. ഇൻ്റർവ്യൂസൊക്കെ ഇവളുടെ അടുത്ത്, ഇൻ്റർവ്യൂസൊക്കെ ഇവളുടെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ ജേർണലിസ്റ്റുകൾ വരുന്നു. അതുപോലെ ഒരു ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ അഞ്ചും. ഓക്കെ, അതിനുശേഷം അഞ്ചും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഉപേക്ഷിക്കപ്പെട്ട കുട്ടീനെ കാണുവാണ് കേട്ടോ. അതൊരു മോസ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ കുട്ടീനെ എടുക്കുവാണ്, കുട്ടീനെ എടുത്ത് വളർത്തുവാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയി കുട്ടീനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആരും വരുന്നില്ല. ശരിക്കും ഇവൾക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം, കാരണം ഫെമിനിൻ ആയതുകൊണ്ട് തന്നെ ഒരു മദർ ആവാനുള്ള ആഗ്രഹം ഇവളുടെ ഉള്ളിലുണ്ട് കേട്ടോ. അതിനുശേഷം ഈ കുട്ടിക്ക് സൈനബ് എന്ന് പേരിടുന്നു. സൈനബ് എന്ന് പേരിട്ടതിന് ശേഷം ഈ ഗേളിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പേരൻ്റായിരിക്കണം എന്ന്, അതായത് ഒരു നല്ല പേരൻ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം പലപ്പോഴും അഞ്ജുമിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അഞ്ജും എന്താണ് ചെയ്യുന്നത്, സൈനബിന് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ടെറിഫയിങ് റിയലിസ്റ്റിക് സ്റ്റോറീസാണ്. അതായത് അവളുടെ തന്നെ ജീവിതത്തിലുണ്ടായ ഒരു ട്രാൻസ്വുമൺ ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും, അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്താ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് മനസ്സിലാകുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ്, അതിലും മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ അഞ്ജും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം സൈനബിനെ സ്കൂളിൽ വിടുമ്പോൾ സൈനബിനെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കാരണം അവളുടെ ആരോഗ്യം ഭയങ്കര മോശമാകുന്നു, പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ അഞ്ചും വിചാരിക്കുകയാണ് എന്തോ ഒരു സ്പെല്ല് ഇവളുടെ മേളിൽ, സൈനബിൻ്റെ മേളിൽ ആരോ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവൾ സസ്പെക്ട് ചെയ്യുന്നത് അവരുടെ തന്നെ കൂടെയുള്ള ഹിജ്റ ആയിട്ടുള്ള സയിദ എന്ന് പറഞ്ഞ ഹിജ്റേനെയാണ്. കാരണം ഈ സയിദയ്ക്ക് അഞ്ചുമിനോട് കുറച്ച് ജലസി ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഈ ജലസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്പെല്ല് കാസ്റ്റ് ചെയ്തതെന്ന് അഞ്ജും വിശ്വസിക്കുന്നു. അത് മാറ്റണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ഇവരൊരു പിൽഗ്രിമേജിന് പോവാണ്. ആ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു മുസ്ലിംസിൻ്റെ ഒരു ഹോളി പ്ലേസിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ സക്കീർ മിയാനും നമ്മുടെ അഞ്ജുമും കൂടെ അങ്ങോട്ട് പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്താണ് ആക്ച്വലി ഈ മസാക്കർ നടക്കുന്നത്. അതായത് ഗുജറാത്തിൽ കലാപം നടക്കുന്നത് ആ സമയത്താണ്. 2 ഫെബ്രുവരി 27 ട്രെയിനിൽ എന്താ തീപിടുത്തം ഉണ്ടാകുന്നു. അപ്പോൾ അത് നടത്തിയത് മുസ്ലിംസ് ആണെന്ന് ഹിന്ദുസ് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അല്ലെ ട്രെയിനിൽ തീയിട്ടപ്പോൾ 58 ഹിന്ദുസ് ഉണ്ടായിരുന്നു. അവർ അയോധ്യയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവർ കൊല്ലപ്പെട്ടു, ഈ 58 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. അപ്പോൾ
ഇവർ വിചാരിച്ചത് ഇത് ചെയ്തത് മുസ്ലിംസ് ആണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മുസ്ലിം ഹിന്ദു റിലീജിയൻസ് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ്സിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ അഞ്ജുമ സക്കീർ ചെല്ലുന്നത്. അവിടെ വെച്ച് സക്കീർ കൊല്ലപ്പെടുന്നു, പക്ഷേ അഞ്ജുമ രക്ഷപ്പെടുകയാണ്. അഞ്ജുമിനെ വെറുതെ വിടുന്നു, കാരണം അഞ്ജുമ ഒരു ഹിജ്റ ആയതുകൊണ്ട്. അതായത് ഹിജ്റാസിനെ കൊല്ലുന്നത് ബാട്ടിലക്കാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിജ്റ ഒരു അഞ്ജുമൊരു ഹിജ്റ ആയതുകൊണ്ടാണ് അഞ്ജുമിനെ കൊല്ലാതെ വിട്ടത്. അതിനുശേഷം അഞ്ജും ഗ്വാബിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ വെച്ച് ഉസ്താദ് കുൽസൂം ബി, അതാണ് അവരുടെ ഹെഡിൻ്റെ പേര്. അപ്പോൾ ഹെഡ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇവൾ തിരിച്ചു വന്നിട്ട് ഇവൾ ഭയങ്കര ട്രോമയിലാണ്. അപ്പോൾ ഇവളുടെ കണ്ടീഷൻസ് മൊത്തം മാറുന്നു. ആ സമയത്ത് ഇവൾ തീരുമാനിക്കുകയാണ് ഗ്വാബ് വിട്ടു പോകാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ അവിടെ വിട്ടിറങ്ങുന്നു. ഇറങ്ങിയിട്ട് പോകുമ്പോൾ സൈനബിനെ സയ്യിദയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോകുന്നതൊക്കെ. അങ്ങനെ കൊടുത്തിട്ട് പോയിട്ട് ഇവൾ ആ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ ഗ്രേവ്യാർഡിൽ ഒരു വീട് വെക്കുന്നു. ആ വീട്ടിൽ താമസിക്കുകയാണ്. ആൻഡ് ആ സമയത്ത് സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു അൺഎംപ്ലോയ്ഡ് ദളിത് യങ് മാൻ കടന്നു വരുവാണ്. അപ്പോൾ ഇയാൾ വരുന്നതിൻ്റെ കാര്യം എന്താ, ഇയാൾക്കൊരു റിവെഞ്ച് ചെയ്യണം. ഇയാളുടെ അച്ഛനെ കൊന്നു കളഞ്ഞു ആളുകൾ. അപ്പോൾ ഈ റിവെഞ്ചിന് വേണ്ടി വരുന്നത്, എന്തിനാ കൊന്നു കളഞ്ഞ്, ഗോവധം എന്ന് പറഞ്ഞ കാര്യം കുറ്റം ആരോപിച്ചാണ് ഇയാളുടെ അച്ഛനെ കൊന്നു കളഞ്ഞ്. അപ്പോൾ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് സദ്ദാം ഹുസൈൻ വരുന്നത്. അപ്പോൾ സദ്ദാം ഹുസൈനാണ് അഞ്ജുമിനോട് പറയുന്നത് ഫിനറൽ സർവീസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. അതിനുശേഷം അഞ്ജും ഒരു ഫിനറൽ സർവീസ് തുടങ്ങുന്നു. അങ്ങനെ അവളുടെ വീടിന് ഒരു ജന്നത്ത് ഗസ്റ്റ് ഹൗസ് ആയിട്ട് മാറ്റുന്നു ഫിനറൽ സർവീസിന് വേണ്ടിയിട്ട്. ആൻഡ് ആ ഒരു ഗസ്റ്റ് ഹൗസാണ് പിന്നീട് ഈ ഒഴിവാക്കപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആശ്രയമായിട്ട് മാറുന്നത്. ആ ഗസ്റ്റ് ഹൗസാണ് ഈ ജന്നത്ത് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് പാരഡൈസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ അഞ്ജുമിൻ്റെ കഥ അവസാനിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ അഞ്ജുമ സദ്ദാം ഹുസൈനും കൂടെ പിന്നെ പോകുന്നുണ്ട്. അതായത് ഈ ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുന്നു. ആ അറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവരൊരു അബാൻഡൻഡ് ആയിട്ടുള്ള കുട്ടീനെ കാണുന്നു. പക്ഷേ കുട്ടീനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടീനെ ഇവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ നറേറ്റീവ് ത്രെഡായിട്ടുള്ള തിലോയുടെ കഥയാണ്. തിലോ എന്ന് പറയുന്നത് ഒരു എന്താ ഒരു ഇന്ത്യൻ വുമണാണ്. അതുപോലെ തിലോയുടെ കഥയിൽ ആദ്യം ബിപ്ലവിനെയാണ് കാണിക്കുന്നത്. ബിപ്ലവ് ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ഓഫീസറാണ്. ബിപ്ലവും തിലോയും മൂസയും നാഗയും ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ബിപ്ലവിനും മൂസയ്ക്കും നാഗയ്ക്കും തിലോനെ ഇഷ്ടമാണ്. പക്ഷെ തിലോയും മൂസയും അന്ന് ലവേഴ്സായിരുന്നു. അതുകൊണ്ട് ഇവർ മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബിപ്ലവിനെ ഒരു കോള് വരുന്നു, എന്നിട്ട് പറയുകയാണ് തിലോ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കാരണം അതുകൊണ്ട് അവളെ രക്ഷിക്കണം എന്ന് പറയുന്നു. ശരിക്കും ഈ മെസ്സേജ് ബിപ്ലവിലേക്ക് എത്തിക്കുന്നത് തിലോ തന്നെയാണ്. അതിനുശേഷം നാഗേനെ പറഞ്ഞു വിടുവാണ് ബിപ്ലവ്. അതിനുശേഷം നാഗവ പോകുന്നു, തിലോനെ കൊണ്ടുവരുന്നു. പിന്നെ കാണുന്നത് തിലോയും നാഗയും കല്യാണം കഴിക്കുന്നതാണ് കേട്ടോ. പക്ഷേ അവളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പോലീസിൽ നിന്നോ അല്ലെങ്കിൽ റവല്യൂഷണറീസിൽ നിന്നൊക്കെ വയലൻസിൽ നിന്നൊക്കെ രക്ഷപ്പെടുക, ഒരു ഷെൽട്ടർ വേണ്ടിയിട്ട് മാത്രമാണ് നാഗനെ കല്യാണം കഴിച്ചത്. അപ്പം ബിപ്ലവും നാഗയും വിചാരിക്കുന്നത് ഇവരുടെ കൂടെയുള്ളൊരു റവല്യൂഷണറി മരിച്ചു പോയിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് മൂസയായിരിക്കും എന്നാണ് ഈ ബിപ്ലവും നാഗയും വിചാരിക്കുന്നത്. ആൻഡ് അതിനുശേഷം ബിപ്ലവും ഈ നാഗയൊക്കെ കാശ്മീരിലുണ്ടായ കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റുകളായിരുന്നു. അവരുടെ എയിം എന്ന് പറയുന്നത് എന്താ, ഗവൺമെൻറ് ചെയ്യുന്ന മോശം കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ അവരെ ഒരു പപ്പറ്റായിട്ടായിരുന്നു കണ്ടിരുന്നത്. ആൻഡ് ഈ സമയത്താണ് ഈ കോള് വരുന്നത്. കോള് വരുന്നു, പോകുന്നു, രക്ഷിക്കുന്നു, തിലോ നാഗനെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം നാഗനെ ഉപേക്ഷിക്കുന്നു. കുറേ കഴിഞ്ഞ് പിന്നീടാണ് അവള് ബിപ്ലവിനോട് എന്താ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ആ സമയത്ത് അവിടെ ഒരു ആൻറ്റി കറപ്ഷൻ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ കറപ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു ആൻറ്റി കറപ്ഷൻ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അത് ജന്തർ മന്ദറിലാണ് കേട്ടോ നടക്കുന്നത്. ആൻഡ് ഈ സമയത്താണ് ഈ തിലോ അപ്പോൾ ഇവിടെ ഉണ്ട്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ സമയത്താണ് ഈ അഞ്ജുമും സദ്ദാം ഹുസൈനും ഈ റയട്ട് കാണാൻ വരുന്നതെന്ന് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ സമയത്താണ് അഞ്ജുമും സദ്ദാം ഹുസൈനും റയട്ട് കാണാൻ വരുന്ന സമയത്ത് അവർക്കൊരു കുട്ടീനെ കിട്ടുന്നു, എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ മിസ്റ്റർ അഗർവാൾ എന്ന് പറഞ്ഞൊരു ബ്യൂറോക്രാറ്റാണ് പറയുന്നത് എന്താ ഈ കൊച്ചിനെ പോലീസിന് കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ അത് കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ നമുക്ക് മനസ്സിലാവും ഈ കുട്ടീനെ എടുത്ത തിലോയാണെന്ന്
മനസ്സിലാവും. ഈ തിലോ ആ കുട്ടിക്ക് മിസ് ജബീൻ ദ സെക്കൻഡ് എന്ന് പേരിടുന്നു. കാരണം മിസ് ജബീൻ എന്ന് പറഞ്ഞ മൂസയുടെ ഡോട്ടർ ആയിരുന്നു. മൂസയുടെ ഡോട്ടറിനെ വൈഫിനെയൊക്കെ, വൈഫിൻ്റെ പേര് അരിഫ എന്നാണ്, അപ്പോൾ അവരെ കൊന്നു കളഞ്ഞു. ആൻഡ് അതിനൊരു ഇതായിട്ടാണ്, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാവണം നമ്മുടെ തിലോ ആ കുട്ടീനെ എടുത്ത് വളർത്തിയത്. കുട്ടിക്ക് പേരിട്ടത് മിസ് ജബീൻ ദ സെക്കൻഡ് എന്നാണ്. അതിനുശേഷം ഒരു ഷെൽറ്ററൊക്കെ പോലെ ഈ മിസ് ജബീൻ ദ സെക്കൻഡിനെയും കുട്ടി തിലോ പോകുന്നത് നമ്മുടെ അഞ്ജുമിൻ്റെ മിനിസ്റ്റർ എന്താ ജന്നത്ത് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. അതായത് ഡോക്ടർ ആസാദ് ഭാരതിയാണ് ഇവളോട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറയുന്നത്. ആൻഡ് തിലോ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ടൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ആ സമയത്ത് സൈനബും സദ്ദാം ഹുസൈൻ ഇല്ലേ, അവർ രണ്ടുപേരും സ്നേഹത്തിലായിട്ട് അവർ കല്യാണം കഴിക്കുന്നു. അതുപോലെ ഔട്ട്കാസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഈ പ്ലേസിലോട്ട് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു അവസാനം എല്ലാം ഒരു ഹാപ്പിനെസ് ഹാപ്പി എൻഡിങ് പോലെയാണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ജന്നത്ത് എന്ന് പറയുന്നതാണ് അവരുടെ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആയിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. പിന്നെ തീംസ് എന്ന് പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി വരുന്നുണ്ട്, റിലീജിയൻ വരുന്നുണ്ട്, ആൻഡ് എന്താ കറപ്ഷൻ, ഡെമോക്രസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള തീം. അതായത് രണ്ട് നറേറ്റീവ് ത്രെഡിലൂടെയാണ് പോകുന്നത്. ഒന്നാമത്തേത് അഞ്ജുമിൻ്റെയും രണ്ടാമത്തേത് തിലോയുടെയും. ഓക്കെ, ഇവരുടെ രണ്ടുപേരുടെയും കഥയിലൂടെയാണ് പോകുന്നത്. അപ്പം ഇത്രയാണ് സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. താങ്ക് യു. ഈ നോവലിനകത്ത് കുറച്ച്, അതായത് ഇന്ത്യൻ സൊസൈറ്റിയുടെ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കുറച്ച് എപ്പിസോഡ്സൊക്കെ വളരെ എന്താ റെലവൻ്റ് ആയിട്ട് സിഗ്നിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് പൊവേർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഭോപ്പാൽ ഡിസാസ്റ്റർ ഉണ്ടായത്, ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്, ഗോത്ര ട്രെയിൻ ബേണിംഗ്, 2002 ഗോത്ര ട്രെയിൻ ബേണിംഗ്, അതുപോലെ കാശ്മീർ ഇൻസർജൻസി, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് കേട്ടോ. അതായത് ഭോപ്പാൽ ഡിസാസ്റ്റർ ഉണ്ടായി, അറ്റ്മോസ്ഫിയർ ഭയങ്കര പൊല്യൂട്ടഡ് ആയി എന്ന് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പോലെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പോർട്രേറ്റ് ചെയ്യുന്നത്, അഞ്ചും ആദ്യം ഈ ഗ്രേവ് യാർഡിൽ താമസിക്കുന്നുണ്ടല്ലോ. താമസിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ആദ്യമൊക്കെ ഇവിടെ മൊത്തം വൾച്ചേഴ്സ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വൾച്ചേഴ്സും ബേർഡ്സും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. കാരണം എന്താ, അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ അവിടെ ഒരു ഭോപ്പാൽ ഡിസാസ്റ്ററിനെ പറ്റി പറയുന്നു. അതുപോലെ ഗോത്ര ട്രെയിൻ ബേണിംഗ്, അതായിരുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. 2002 February 27 അത് നടക്കുന്നത്. ആൻഡ് കാശ്മീർ ഇൻസർജൻസി, ആ കാര്യമാണ് നമ്മുടെ തിലോയുടെ സ്റ്റോറിയിൽ വരുന്നത്. അപ്പം ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ കേട്ടോ. ഇതും കൂടെ ഉണ്ട്.